ആഗോള ഉപരോധത്തിനിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോവിലെത്തും. അടുത്തയാഴ്ച 7-8 തീയതികളിലാണ് സന്ദർശനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന എസ് ജയശങ്കർ സെർജി ലാവ്റോവുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. ഫെബ്രുവരിയിൽ യുക്രൈനെതിരെ ആക്രമണം റഷ്യ ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് എസ് ജയശങ്കർ മോസ്കോ സന്ദർശിക്കുന്നത്. നേറ്റോയും അമേരിക്കയും റഷ്യക്കെതിരെ കനത്ത ഉപരോധം തുടരുന്നതിനിടയിലാണ് സന്ദർശനം. ഉപരോധത്തിനിടയിലും എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. ഇതിനിടെ പ്രതിരോധ രംഗത്തും റഷ്യ ഇന്ത്യയ്ക്ക് വൻ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ എല്ലാ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ശൈത്യകാലം ആരംഭിച്ചതിനാൽ ഇന്ത്യൻ അതിർത്തിയിൽ പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വെല്ലുവിളികളെ നേരിടുന്നതിനും ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാൻ അടക്കമുള്ള ഇന്ത്യൻ ദൌത്യത്തിന് റഷ്യ നിർണായക സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈൻ വിഷയത്തിൽ വ്യക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച നരേന്ദ്രമോദിയും ജയശങ്കറും പക്ഷേ വ്ളാദിമിർ പുടിനുമായി വ്യാപാര വാണിജ്യ കരാറിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി റഷ്യയുമായുള്ള ബന്ധം ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകുമെന്ന സൂചന എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ നൽകിയിട്ടുമുണ്ട്. അതേസമയം ആഗോള എണ്ണ ഖനന മേഖലയിൽ ശക്തമായ ചുവടുവയ്പുമായി ഇന്ത്യ. സ്ഥിരം എണ്ണ ഇറക്കുമതിക്കായി അറബ് രാജ്യങ്ങളെയും റഷ്യയെയും ആശ്രയിക്കുന്നതിനോടൊപ്പം മംഗോളിയൻ തീരമേഖലയിലാണ് ഇന്ത്യ നിക്ഷേപം നടത്തുന്നത്. ആദ്യത്തെ പ്രകൃതി സൗഹാർദ്ദ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യ നിർമ്മിച്ചു നൽകും. മംഗോളിയയിലെ ഉലാൻ മാത്താർ മേഖലയിലാണ് ഇന്ത്യ എണ്ണ ശുദ്ധീകരണശാല നിർമ്മിക്കുന്നത്. കരാറൊപ്പിടുന്ന ചടങ്ങിൽ നിർമ്മാണം നടത്തുന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കിയ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും മംഗോളിയൻ വാണിജ്യ മന്ത്രാലയവും പ്രതിനിധികളും പങ്കെടുക്കും. മംഗോളിയയിലെ പദ്ധതിയുടെ മതിപ്പ് ചിലവ് പ്രതീക്ഷിക്കുന്നത് 790 ദശലക്ഷം അമേരിക്കൻ ഡോളറാണ്. എണ്ണ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട EPC 2, EPC 3 എന്നീ ഘട്ടങ്ങളായാണ് പൂർത്തിയാക്കുക എന്ന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയായ മേഘയുടെ ഓഫ് പ്രതിനിധി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ശുദ്ധീകരണശാലയുടെ പ്ലാന്റുകളും ഓഫീസും പൂർത്തിയാക്കും. രണ്ടാമത്തേതിൽ ശുദ്ധീകരണം നടന്ന ശേഷം എണ്ണ സംഭരിക്കാനും വിതരണം ചെയ്യാനുമുള്ള ഘട്ടവും പൂർത്തിയാക്കുമെന്നാണ് കരാറിൽ പറയുന്നത്. ഖനനം ചെയ്തെടുക്കുന്ന എണ്ണയിൽ ഇന്ത്യയുടെ വിഹിതം എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.